എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെനിക്ക് പഴയ സ്ക്രാപ്പ് കടയിൽ നിന്ന് കിട്ടിയതാണ്. പഴയൊരു വർഷങ്ങൾ പഴക്കമുള്ളൊരു റേഡിയോയുടെ ബോർഡാണിത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ മാത്രമേ എനിക്ക് കിട്ടുകയുള്ളൂ, ബാക്കിയൊന്നും കിട്ടിയില്ല, എല്ലാം നശിച്ചു പോയിരുന്നു. അപ്പോൾ ഇത് നമുക്കൊന്ന് ജീവിപ്പിക്കണം, അല്ലെങ്കിൽ എന്താ പറയുക, ഇതിനെ ഒന്ന് വർക്ക് ചെയ്യിച്ചെടുക്കാം. അപ്പോൾ അതിനുമുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. ഈ ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ച ആദ്യ കാലഘട്ടങ്ങളിൽ പി എൻ പി ടൈപ്പ് ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചുള്ള റേഡിയോ ആയിരുന്നു. അതിനുശേഷമാണ് പിന്നെ എൻ പി എം വന്നത്. ഇത് എൻ പി എൻ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചുള്ളതാണ്. ഈ ബോർഡിൽ പി എൻ പി ഉപയോഗിച്ചിട്ടുണ്ട്, ഓഡിയോ സ്റ്റേജിൽ കാണുന്ന രണ്ട് ട്രാൻസിസ്റ്റർ. റേഡിയോയുടെ ബോർഡ് നമുക്ക് പരിശോധിക്കാം ഓരോന്നായിട്ട്. അപ്പോൾ അതിനു മുമ്പ് ഈ സർക്യൂട്ട് നമുക്ക് ഇതിൻ്റെ പരിചയപ്പെടുത്തി തരാം നിങ്ങൾ. ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ട്രാൻസ്ഫോമർ, പിന്നെ ഈ കാണുന്ന രണ്ട് കപ്പാസിറ്റർ ഇതാണ്, പിന്നെ ഡയോഡ് ട്രാൻസിസ്റ്റർ ഇതുണ്ട് ഈ രണ്ടെണ്ണം, പിന്നെ ഈ ട്രാൻസിസ്റ്റർ, പിന്നെ ഒരു ട്രാൻസിസ്റ്റർ ഇതുണ്ട് ഇത്. അപ്പോൾ ഇതാണ് ഒരു ട്രാൻസിസ്റ്റർ. ഈ കാണുന്ന രണ്ട് ട്രാൻസിസ്റ്റർ ഇത്, ഇത് ഇൻപുട്ട് സ്റ്റേജ് വരുന്നതാണ്, ഇത് ഔട്ട്പുട്ട് സ്റ്റേജിൽ വരുന്ന ട്രാൻസിസ്റ്റർ. അപ്പം നമുക്ക് ആദ്യം പരിശോധിക്കേണ്ട ഇതിൻ്റെ ആംപ്ലിഫയർ ബോർഡാണ്, ആംപ്ലിഫയർ സെക്ഷനാണ്. അപ്പോൾ ഇത്രയും വരും അതിൻ്റെ സെക്ഷൻ. അപ്പോൾ അത് നമുക്ക് കണക്ഷനൊക്കെ കൊടുത്തിട്ട് ഇത് വർക്കിംഗ് ആണോ എന്താ അവിടെ തൊട്ട് വേണം നമുക്ക് പരിശോധിക്കാനായിട്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് മറ്റു കാര്യങ്ങളിലോട്ട് പോവാം. ഓക്കെ, നമുക്ക് ഈ വയറുകളെല്ലാം ഇതിൽ നിന്ന് അഴിച്ച് മാറ്റണം. അതിനുശേഷം രണ്ടാമത് നമുക്ക് വയർ ചെയ്യാതായിരിക്കും നല്ലത്. ഇതിൻ്റെ വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്നതാണ്. ഓരോ സെക്ഷനായിട്ട് തന്നെ പഴയകാലത്ത് ആളുകളൊക്കെ അറിയാൻ പറ്റും, പഴയകാലത്ത് റിപ്പയർ ചെയ്തവർക്കും അറിയാം ഈ റേഡിയോയെ പറ്റി. നമുക്ക് ഇത് നല്ല പവർ സപ്ലൈയുടെ റെക്ടിഫയറും അതിൻ്റെ ഫിൽറ്ററൊക്കെയാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇനി ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇത് ഇളക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സംഭവം എല്ലാം അഴിച്ചിട്ടുണ്ട്. ഇത് ഇതിൻ്റെ ഓസിലേറ്ററും ബാൻഡ് സ്വിച്ചൊക്കെയാണ്, അതൊക്കെ പിന്നീട് നമുക്ക് മതി. അപ്പോൾ ആ സമയത്ത് നമുക്ക് നോക്കിയാൽ മതിയാവും. ആദ്യം നമുക്ക് ഇതിൻ്റെ പവർ സപ്ലൈ ലൈൻ കണ്ടുപിടിക്കണം. കണ്ടോ, ഇതാണ് പോസിറ്റീവ് സപ്ലൈ. പോസിറ്റീവ് സപ്ലൈയിൽ ഇവിടുന്നൊരു 100 ohms റെസിസ്റ്റർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനുശേഷമാണ് ഈ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലോട്ടെല്ലാം കണക്ഷൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ട്രാൻസ്ഫോമറിൻ്റെ ഒരു സൈഡും പോസിറ്റീവാണ്. അതുപോലെ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററും ഈ പോസിറ്റീവിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എളുപ്പം, വളരെ എളുപ്പം തന്നെ കണ്ടുപിടിക്കാം. കണ്ടോ, ഇത് ഈ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ തന്നെയാണ്. കണ്ടോ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ പോസിറ്റീവ് സപ്ലൈ. ഈ കാണുന്നത് നെഗറ്റീവ് സപ്ലൈ ആണ്. ഈ കാണുന്നത് നെഗറ്റീവ് സൈഡ്, നെഗറ്റീവ് കൂടെ കൊടുക്കാം. ഓക്കെ, നമ്മുടെ പോസിറ്റീവ് സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്പീക്കർ കണക്ഷൻ കൊടുക്കാം. ഞാൻ ഉപയോഗിക്കുന്ന സ്പീക്കർ ഇതാണ്, സ്പീക്കർ ബോക്സാണ്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ ഉണ്ട്, നമുക്ക് ഇത് കണക്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സ്പീക്കർ കണക്ഷനാണ് കൊടുക്കേണ്ടത്. ഇത് കണ്ടല്ലോ, ഈ രണ്ട് റെസിസ്റ്റർ അതുപോലെ തന്നെ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ, എമിറ്റർ, ഇത് തമ്മിൽ ജോയിൻറ്റ് ആകുന്ന വശത്തുനിന്നാണ് ഒരു കണക്ഷൻ എടുക്കേണ്ടത്. പിന്നെ ഒന്ന് ഇതുണ്ട് ഈ കപ്പാസിറ്റർ രണ്ടെണ്ണം ഉണ്ടല്ലോ, അതിൻ്റെ നേരെ ജോയിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം. ഇതുണ്ട് ഈ കണ്ടോ, ഈ കപ്പാസിറ്ററിൻ്റെ നടുക്കുന്നു. അതുപോലെ ഇതുണ്ട് ഈ കാണുന്ന റെസിസ്റ്റർ, അതിൻ്റെ ജോയിൻ്റ് എവിടെ ആണ് നമുക്ക് നോക്കാം. ഇതുണ്ട്, ഇതാണ് ഇവിടെ ഇവിടെ നിന്നാണ് നമുക്ക് ഒരു ലൈൻ കൊടുക്കേണ്ടത്. മറ്റൊരു ലൈൻ ഇതുണ്ട് ഈ ഇതുണ്ടോ, ഇത് ജോയിൻ്റ് ചെയ്യുന്നത് ഇവിടെ.
വോൾട്ട് കൊടുക്കാം. ഇപ്പം പഴയ റേഡിയോ ഒക്കെ ഇതുപോലെ നിങ്ങളുടെ കയ്യിലും ഉണ്ടെങ്കിൽ, പക്ഷെ കണക്ഷൻ അറിയില്ലെങ്കിൽ ഇതേപോലെ നോക്കി കൊടുത്താൽ മതി. ഏകദേശം എല്ലാ ഈ ആ പഴയകാലത്തെ ട്രാൻസ്ഫോമറുള്ള സിംഗിൾ, ഇത് ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ എന്നാണ് പറയുന്നത്, ഈ ട്രാൻസ്ഫോമറുള്ള റേഡിയോയിലെ ഈ രീതിയിലാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ രണ്ട് ട്രാൻസ്ഫോമറുള്ള റേഡിയോ ഉണ്ട്, അത് പി എൻ പി ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിരുന്ന സമയത്തുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇനി മറ്റേ വോളിയം കൺട്രോൾ നമുക്കൊന്ന് കൊടുക്കണം. അതിന് ശേഷം നമുക്കിത് ഇതിൻ്റെ ഓഡിയോ സെക്ഷൻ വർക്കിംഗ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിന് കണക്ഷൻ നോക്കാം. ഈ ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് ചെയ്യുന്ന ഒരു കപ്പാസിറ്റർ ഉണ്ട്, അവിടെ നിന്ന് ഒരു എർത്തിലോട്ട് ഒരു കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പം അവിടെയാണ് ഇൻപുട്ട് നമുക്ക് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസിസ്റ്ററാണ്. അപ്പോൾ അതിൻ്റെ ബേസ് എന്ന് പറയുമ്പോൾ ഇതുമായിട്ട് വരും. അവിടെ നിന്നൊരു കപ്പാസിറ്റർ ഉണ്ട്. ഈ കപ്പാസിറ്റർ ഇതിലോട്ട്, ഇതാണ് ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ അവിടോട്ട് നമുക്ക് ഇതിൻ്റെ കണക്ട് ചെയ്യാം. അത് ഏതാണ് കണക്ട് ചെയ്യേണ്ടത്? ഓക്കെ, അപ്പോൾ അത് നമുക്ക് കണക്ട് ചെയ്യണം. ഇപ്പോൾ ഇതിൻ്റെ ഈ വോളിയം കൺട്രോളിൻ്റെ നടുക്കളത്തെ പിന്നാണ്, അത് റെഡ് കളറിലാണ്. രണ്ട് ഈ കാണുന്നതാണ് കണക്ട് ചെയ്യേണ്ടത്, നടുക്കുള്ള പിന്നെ. ഓക്കെ, പിന്നെ വേണ്ടത് എർത്ത് കണക്ഷനാണ്. അത് രണ്ട് ഇത് എർത്താണ്, ഈ കാണുന്ന എർത്താണ്, നെഗറ്റീവാണ്. നെഗറ്റീവ് വശമാണ് നമ്മൾ എൻ പി എൻ ട്രാൻസിസ്റ്ററിന് അകത്ത് എർത്ത് എന്ന് പറയുമ്പോഴത്തേക്കും നെഗറ്റീവാണ്. പക്ഷെ അതും പി എൻ പിയിൽ വ്യത്യാസമുണ്ട്. പി എൻ പിയിൽ വന്നു കഴിഞ്ഞാൽ അത് പോസിറ്റീവാണ്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. പി എൻ പിയിൽ പോസിറ്റീവും എൻ പി എനിൽ എർത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് നെഗറ്റീവാണ്. ഓക്കെ, അപ്പോൾ ഇത് പുതിയതായിട്ടുള്ള ഇത് പഠിക്കാനൊക്കെ ആഗ്രഹമുള്ള വ്യക്തികൾക്കാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കണക്ഷനൊക്കെ ആയിട്ടുണ്ട്, ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം, എങ്ങനെ ഉണ്ട്, ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നമുക്കൊന്നും അറിയണമല്ലോ. അപ്പോൾ ഞാൻ പവർ സപ്ലൈ കൊടുക്കാം. അപ്പോൾ ഞാൻ ലാപ്ടോപ്പ് ബാറ്ററിയാണ് തൽക്കാലം ഞാൻ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഭയങ്കര നോയ്സൊക്കെ ഉള്ളതാണ്, 11 KV പോകുന്നുണ്ട്. റേഡിയോയ്ക്ക് അത് ഭയങ്കര നോയ്സായിരിക്കും. അപ്പം ഞാൻ ട്രാൻസ്ഫോമർ അധികം കൊടുക്കാറില്ല, എലിമിനേറ്റർ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ നോയ്സിനകത്ത് വരും. അപ്പോൾ അതിന് പകരമാണ് ബാറ്ററി കൊടുക്കുന്നത്. അപ്പം ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുണ്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ലാപ്ടോപ്പ് ബാറ്ററിയാണ്, 2.5 കൊടുത്ത് അതിനകത്ത് സീരിയസ് ആയിട്ട് 2 ഡയോഡൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട് വോൾട്ടേജ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 6 വോൾട്ടേജ് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് അതിൻ്റെ സ്പീക്കർ. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് ജസ്റ്റ് സാധാരണ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് എന്താണ്, ഓഡിയോ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിൽ ഒന്ന് വിരൽ വെച്ച് തൊട്ടു ഉണ്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആംപ്ലിഫയർ സെക്ഷൻ വർക്കിംഗ് ആണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെക്ഷൻ IF സെക്ഷനാണ്. അപ്പോൾ IF സെക്ഷൻ നോക്കുമ്പോൾ അതിൻ്റെ ഓസിലേറ്ററും മറ്റുള്ള കാര്യങ്ങളെല്ലാം പിടിപ്പിച്ചിട്ട് വേണം. അതിനു മുമ്പ് ഈ ആംപ്ലിഫയറിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. സാധാരണ വരാറുള്ള കംപ്ലൈൻറ്റുകൾ, അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് നോക്കേണ്ടതെന്നൊക്കെ ഉള്ള നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഏറ്റവും കൂടുതൽ ഈ സൈസ് റേഡിയോയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ ചീത്തയായി പോകുന്നൊരു ഘടകമാണ് ഈ ട്രാൻസിസ്റ്റർ. അതായത് എന്താ, ഈ കാണുന്ന ഈ രണ്ട് ട്രാൻസിസ്റ്റർ മിക്കവാറും അടിച്ചു പോകാറുണ്ട്. പിന്നെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് അത് നല്ല ഓഡിയോ ക്ലാരിറ്റി ആയിരിക്കും. പഴയകാലത്തെ റേഡിയോ കേട്ടിട്ടുള്ളവർക്ക് അറിയാം. പിന്നെ രണ്ടാമതായിട്ട് പോകുന്നൊരു സാധനമാണ് അണ്ടേ ഈ കാണുന്ന ട്രാൻസിസ്റ്ററുകളെല്ലാം. പിന്നെ ചില സമയത്ത് റേഡിയോ ഒന്നും തന്നെ മിണ്ടത്തില്ല, അതായത് ഒരു ശബ്ദം, ചെറിയൊരു കരശബ്ദം മാത്രമേ കാണത്തുള്ളൂ. ആ സമയത്ത് തണ്ടേ ഈ സാധനം അടിച്ചു പോകും. ഈ കപ്പാസിറ്റർ ഷോർട്ട് ചെയ്ത് ഈ ഇവിടെ നിന്ന് ഇങ്ങനെ നെഗറ്റീവിലോട്ട് കൊടുത്തേക്കുന്നത്, അതെന്താ സംഭവം എന്ന് പറയുന്നത്, ഷോർട്ടായി പോകുന്നതുകൊണ്ടാണ് ഇത്
ഒന്നും തന്നെ കേൾക്കാതെ, കാരണം ഇത് ഷോർട്ടായി കഴിഞ്ഞാൽ അറിയാലോ ഇൻപുട്ടിൽ വരുന്ന ഓഡിയോ നേരെ തിരിച്ചിങ്ങോട്ട് പോകും എർത്ത്. അപ്പോൾ അതുകൊണ്ടാണ് കേൾക്കാത്തത്. പിന്നെ ട്രാൻസിസ്റ്ററുകളൊക്കെ നാഴിച്ച് നമുക്ക് ചെക്ക് ചെയ്യുന്നതിനായിട്ടും ഏറ്റവും നല്ലത് ഇവിടെ വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. വോൾട്ടേജ് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഈ സൈഡിലെ വോൾട്ടേജ് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും നമുക്ക് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഈ കളക്ടറിലെ ഈ പിന്നെ റെസിസ്റ്റർ പോയി കഴിഞ്ഞാൽ ഇവിടെ വോൾട്ടേജ് കാണിക്കില്ല. അതുപോലെ തന്നെ ഇവിടെ വോൾട്ടേജ് ഇല്ലെങ്കിൽ ഇവിടെയും കൃത്യമായിട്ട് കാണിക്കത്ത് മാത്രമല്ല, അതുമാത്രമല്ല ഇവിടെയും വർക്ക് ചെയ്യത്തില്ല. ഈ എമിറ്റർ വർക്ക് ചെയ്യത്തില്ല. എമിറ്റർ വോൾട്ടേജ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ വോൾട്ടേജ് ഇല്ലെങ്കിൽ എമിറ്ററിൽ വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ അത് അങ്ങനെ ഓരോന്ന്. അതുപോലെ ഈ ഈ സൈസിൽ ഇവിടുത്തെ ഈ കപ്ലിംഗ് കപ്പാസിറ്റർ, ഇത് കപ്പിൾ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള കപ്പാസിറ്ററാണ്. അപ്പോൾ ഇത് പുഷ് പുൾ ട്രാൻസ്ഫോമർ എന്നാണ്, സോറി പുഷ് പുൾ ആംപ്ലിഫയർ എന്നാണ് അറിയപ്പെടുന്നത്. ആർ സി കപ്ലിംഗ് ഉണ്ട്, അതുപോലെ ട്രാൻസ്ഫോമർ കപ്ലിംഗ്. ഇത് ട്രാൻസ്ഫോമർ വെച്ചിട്ടാണ് ഇത് ഔട്ട്പുട്ടിലോട്ട് സ്റ്റേജിലോട്ട് പവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഇങ്ങനെ പറയുന്നത്. പിന്നെ വേറെ എന്താ, ആ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ജസ്റ്റ് ഇതെല്ലാം മനസ്സിലാക്കി വയ്ക്കുക. ഈ ട്രാൻസിസ്റ്ററൊക്കെ ഈ അവിടെ തന്നെ വെച്ച് പവർ കൊടുത്തുകൊണ്ട് വേണം വോൾട്ടേജ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പഠിക്കാനായിട്ട് ആഗ്രഹമുള്ള ഒത്തിരി ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്നത്. അപ്പം എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ തുറന്ന് എഴുതുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഈ ഭാഗം അടുത്ത വീഡിയോയിൽ.